നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് നിമിത രാജേന്ദ്രൻ ചെങ്ങറയിൽ നിന്നും. ഞാൻ 2014 മുതൽ 2017 വരെ ഒരു കൺസൾട്ടൻസി സർവീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്നു. എന്റെ സേവന കാലയളവിൽ ചെയ്യേണ്ടിയിരുന്ന UAN ആധാർ ലിങ്കിംഗ് എന്ന പ്രോസസ് തൊഴിലുടമ ഇതുവരെ ചെയ്തിട്ടില്ല. അതിനാൽ എനിക്ക് PF നടപടിക്രമങ്ങൾ തുടരാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ സ്ഥാപനം പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. സ്ഥാപന ഉടമയെ കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലും PFമായി ബന്ധപ്പെടുമ്പോൾ തൊഴിലുടമയുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ ക്ലെയിം അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. PF പോർട്ടലിൽ ലൈവായി തുടരുന്നതിനാൽ പ്രവർത്തനരഹിതമായി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നും PF അധികാരികൾ പറയുന്നു. ആയതിനാൽ എന്റെ PF തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ടോ? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലെ അക്കൌണ്ട്സ് ഓഫീസർ CK ജയശ്രീയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അവർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം. ഈ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരുടെയും KYC വിശദാംശങ്ങൾ സീഡ് ചെയ്യുന്നതിൽ തൊഴിലുടമ പരാജയപ്പെട്ടതായി കാണപ്പെടുന്നു. തൊഴിലുടമയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. കൂടാതെ സ്ഥാപനത്തിലെ തൊഴിൽ സംബന്ധിച്ച രേഖാമൂലമുള്ള തെളിവുകൾ സമർപ്പിക്കാൻ പരാതിക്കാരിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. January 2016 മുതലുള്ള PF വിഹിതം ഉടനടി അടയ്ക്കുവാനും തൊഴിലുടമയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് ചന്ദിരൂരിൽ നിന്നും ത്രേസ്യാമോ ജോസഫ്. എന്റെ ഭർത്താവിന്റെ പിതാവ് ആദ്യ വിവാഹം കഴിച്ചതിൽ ഒരു മകനും ഒരു മകളുമുണ്ട്. ആ അമ്മ മരിച്ചുപോയതിനാൽ രണ്ടാമത് വിവാഹം കഴിച്ചു. അതിൽ രണ്ടാൺമക്കളും 3 പെൺമക്കളുമുണ്ട്. രണ്ടാമത്തെ വിവാഹത്തിലെ മൂത്ത മകനാണ് എന്റെ ഭർത്താവ്. രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ ഭർത്തൃപിതാവ് 92 സെന്റ് സ്ഥലം വാങ്ങിച്ചിരുന്നു. 1977 പിതാവ് പത്രം എഴുതി രജിസ്റ്റർ ചെയ്തതാണ്. ഇതിൽ 3 ആൺമക്കൾക്കും പ്രത്യേകം ഓഹരികളുണ്ട്. എന്നാൽ ഈ ഓഹരികളിൽ പെടാത്ത ഒരു 14 സെന്റ് സ്ഥലവും ഒരു മില്ലും പിതാവിന്റെ കാലശേഷം 3 ആൺമക്കൾക്കും തുല്യമായി അനുഭവിക്കാം എന്ന് എഴുതി വെച്ചിരുന്നു. 1988 പിതാവ് മരണപ്പെട്ടു. പിതാവിന്റെ കാലശേഷം വിൽപത്രം ആദ്യ വിവാഹത്തിലെ മൂത്ത മകന്റെ കൈവശം സൂക്ഷിക്കണമെന്നും മറ്റു രണ്ടുപേരുടെയും ആവശ്യങ്ങൾക്കായി ചേട്ടന്റെ കയ്യിൽ നിന്ന് വിൽപത്രം വാങ്ങിച്ച് ആവശ്യം കഴിയുമ്പോൾ ചേട്ടനെ തിരികെ ഏൽപ്പിക്കണമെന്നുമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഭർത്താവിന്റെ അനിയൻ രണ്ടു ചേട്ടന്മാർക്കും കൊടുക്കാതെ വിൽപത്രം സ്വന്തമായി വെച്ചിരിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിലില്ല എന്ന് പറയുകയും ചെയ്യും. പിതാവ് മരിച്ച് 8 വർഷങ്ങൾ കഴിഞ്ഞ് 1996 ഞങ്ങൾ മാറി താമസിക്കുന്നത്. അമ്മയുടെ പേരിലുള്ള 92 സെന്റ് സ്ഥലത്തിന്റെ 10 സെന്റ് സ്ഥലവും ഞങ്ങളുടെ കാർ പോർച്ചും മുറ്റവും വഴിയും ഉൾപ്പെട്ടതാണ് വീട്. വീടിരിക്കുന്ന സ്ഥലം ഭർത്താവിന്റെ പേരിലുള്ളതാണ്. അമ്മയുടെ അനുവാദത്തോടെ അമ്മ പറഞ്ഞിട്ടാണ് അവിടെ വീട് വെച്ചത്. അത് വീടിന്റെ മുൻവശമാണ്. അത് ഞങ്ങൾക്ക് എഴുതി തരാമെന്ന് അമ്മ വാക്കാൽ പറഞ്ഞിരുന്നു. ഓയിൽ മില്ല് വിറ്റപ്പോൾ എന്റെ ഭർത്താവിന്റെ ഓഹരി കൂടി അനിയന് എഴുതി കൊടുത്തിരുന്നു. ഞങ്ങൾ മാറി താമസിച്ചതിനു ശേഷം അമ്മയെ അനിയൻ തറവാട്ടിൽ താമസിപ്പിച്ചിട്ടില്ല. പെൺമക്കളുടെ വീടുകളിലാണ് അമ്മ മാറി മാറി താമസിച്ചത്. അനിയന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. അമ്മയുടെ പേരിലുള്ള 92 സെന്റ് സ്ഥലത്തിൽ 30 സെന്റ് സ്ഥലം അമ്മയെ കൊണ്ട് വിൽപ്പിച്ച് ആ പൈസ അനിയൻ കൈക്കലാക്കുകയുമുണ്ടായി. 2006 ചേട്ടൻ മരണപ്പെട്ടു. 2016 അനിയന് വേറെ വീട് വെക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് എന്റെ ഭർത്ത പിതാവ് 3 ആൺമക്കൾക്കായി വെച്ചിരുന്ന 14 സെന്റ് സ്ഥലത്തിൽ എന്റെ ഭർത്താവിന്റെ ഓഹരി ഒപ്പിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിരിക്കുന്ന മുറ്റവും വഴിയും ഉൾപ്പെടെ 10 സെന്റ് സ്ഥലം അമ്മയെ കൊണ്ട് ഒപ്പിട്ട് തരാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അനിയൻ 14 സെന്റിന്റെ ഞങ്ങളുടെ ഓഹരി എഴുതി വാങ്ങിക്കുകയുണ്ടായി. എന്റെ ഭർത്താവും അമ്മയും പെങ്ങന്മാരും മരിച്ചുപോയ ചേട്ടന്റെ മക്കളും എല്ലാവരും തന്നെ ഈ ഭാഗ ഉടമ്പടി ഒപ്പിടുകയും 2016 ആ 14 സെന്റ് സ്ഥലം അനിയന് കൊടുക്കുകയും ചെയ്തു. അനിയൻ അവിടെ വീട് വെക്കുകയും ചെയ്തു. ആ പ്രമാണത്തിൽ അമ്മയുടെ വയസ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 92 ആണ്. എന്നാൽ അതിനുശേഷം ഞങ്ങൾക്ക് വീടിന്റെ മുൻവശം എഴുതി തന്നില്ല എന്ന് മാത്രമല്ല, കാർ പോർച്ചിലും മുറ്റത്തുമായി സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട്. ഞങ്ങൾ ഇതേപ്പറ്റി
ചോദിക്കുമ്പോൾ അത് എന്റെ സ്ഥലമാണ് എന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്നുമാണ് അനിയൻ പറയുന്നത്. തുടർന്ന് രജിസ്റ്റർ ഓഫീസിൽ ബർത്ത് പിതാവിന്റെ വിൽപ്പത്രത്തിന്റെ കോപ്പിയെടുത്ത് വീണ്ടും അന്വേഷിച്ചപ്പോൾ 2016 അമ്മയുടെ പക്കൽ നിന്നും നേരത്തെ വിറ്റ 30 സെന്റ് കഴിച്ചുള്ള 62 സെന്റ് സ്ഥലവും ഞങ്ങളുടെ കാർപോർച്ചും മുറ്റവും ധനനിശ്ചയ ആധാരപ്രകാരം എഴുതി വെച്ചിട്ടുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്റെ ഭർത്താവിനോട് നുണ പറഞ്ഞ് 14 സെന്റ് സ്ഥലം ഒപ്പ് ഇടിക്കുന്നതിന് 6 മാസം മുൻപ് അമ്മയുടെ പേരിലുള്ള സ്ഥലം അനിയൻ എഴുതിയെടുത്തു. ഈ പ്രമാണത്തിൽ അമ്മയുടെ വയസ്സ് എഴുതിയിരിക്കുന്നത് 81 ആണ്. എന്നാൽ അമ്മയുടെ യഥാർത്ഥ വയസ്സ് 92 ആയിരുന്നു. മരണപ്പെടുമ്പോൾ അമ്മയുടെ പ്രായം 99 ആണ്. 27 വർഷമായി ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുൻവശവും വഴിയും കിട്ടാൻ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നിയമപ്രകാരം അതിന് ഞങ്ങൾക്ക് അവകാശമുണ്ടോ? സ്വത്ത് സംബന്ധിച്ച ഈ പരാതി വളരെ സങ്കീർണമായ ഒന്നാണ് എന്നാണ് കത്ത് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകനായ MH ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം നൽകിയ മറുപടി ഇനി കേൾക്കാം. കത്തുകൊണ്ട് കാണുന്നത് നിങ്ങളുടെ ഭർത്ത പിതാവിന്റെ 2 വിവാഹം കഴിച്ചുവെന്നും 2 വിവാഹത്തിലും കൂടി 7 മക്കൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതിലും 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും ഉള്ളതായിട്ടാണ് കാണുന്നത്. അതിൽ ഒരാളാണ് നിങ്ങളുടെ ഭർത്താവ്. 2-ാമത്തെ ഭാര്യയിലെ മൂത്ത മകനാണ് നിങ്ങളുടെ ഭർത്താവ് എന്നാണ് കത്തുകൊണ്ട് കാണുന്നത്. എന്നാൽ 2 സെപ്പറേറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഭർത്താവിന്റെ അച്ഛൻ 92 സെന്റ് സ്ഥലം 2-ാം ഭാര്യയുടെ പേരിൽ മേടിച്ചു. അതായത് നിങ്ങളുടെ അമ്മയുടെ പേരിൽ വാങ്ങി. ആ 92 സെന്റ് സ്ഥലം ഭർത്താവിന്റെ പണം മുടക്കി വാങ്ങിച്ചു എന്നാണ് പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ആ 92 സെന്റ് സ്ഥലത്തിൽ ബാക്കി നിൽക്കുന്ന സ്ഥലത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവകാശം ഉള്ളതാണ്. എന്നാൽ 30 സെന്റ് സ്ഥലം ഭർത്താവിന്റെ അച്ഛന്റെ മരണശേഷം ഇളയ മകൻ അത് 30 സെന്റ് അമ്മയെ കൊണ്ട് വിൽപ്പിച്ചുവെന്നും ബാക്കി സ്ഥലം നിങ്ങളുടെ കാർപോർച്ച് ഇരിക്കുന്നതും അതിന് മുൻവശമുള്ള വഴിയും നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 14 സെന്റ് സ്ഥലം നിങ്ങളുടെ ഭർത്താവിന് കിട്ടിയ ഓഹരി നിങ്ങൾ അവർക്ക് അനിയനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതും മില്ലിന്റെ ഷെയറും നിങ്ങൾ വാങ്ങിച്ചില്ല എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോ നമ്മളുടെ ആവശ്യം നിങ്ങളുടെ കാർപോർച്ച് ഇരിക്കുന്ന സ്ഥലവും വീട്ടുമുറ്റമാണ് ആവശ്യമെങ്കിൽ ആ ആധാരം നിങ്ങൾ റദ്ദ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിച്ച് ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് ആ ആധാരം റദ്ദ് ചെയ്യണം. അമ്മക്ക് ബോധമില്ലാത്ത അവസരത്തിൽ അമ്മയെ കൊണ്ട് എഴുതി വാങ്ങിച്ചതാണ്, അമ്മ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വസ്തുവാണ്, കൂടാതെ സഹോദരൻ ഇത് മുഖാന്തരം 14 സെന്റ് ഈ വസ്തു ഞങ്ങൾക്ക് പതിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഓഹരി 14 സെന്റും അദ്ദേഹത്തിന് അനിയന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തുവെന്നും മില്ലിന്റെ ഷെയറും ഞങ്ങൾ അവകാശം വാങ്ങാതെ അതും അനിയന് കൊടുത്തുവെന്നും ഈ സ്ഥലം തരാമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശത്തിലാണ്, ഈ സ്ഥലം ഏറ്റവും കൂടുതൽ അനുയോജ്യം നിങ്ങൾക്കാണ്, നിങ്ങളുടെ കാർപോർച്ച് ഇരിക്കുന്ന സ്ഥലവും നിങ്ങളുടെ വീടുമുറ്റവും നിങ്ങൾക്കാണ് ഏറ്റവും അനുയോജ്യമെന്നും അപ്പൊ ആയതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയും സഹോദരനും ഒരുമിച്ച് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ചെയ്തതെന്നും അമ്മക്ക് ബോധമില്ലാത്ത അവസരത്തിൽ അമ്മയെ ചികിത്സിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അമ്മയുടെ പ്രായം പോലും അറിയാതെ അമ്മയുടെ ഓർമ്മക്കുറവുള്ളത് കൊണ്ട് യഥാർത്ഥ പ്രായവും കൂടി അനിയന് അറിയാതെ എഴുതി കള്ള ആധാരം എഴുതിയെടുത്തതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആ ആധാരം അടിയന്തരമായി റദ്ദ് ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങൾ അവിടുത്തെ ഒരു നന്നായി സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരു വക്കീലിനെ സമീപിച്ച് അത് റദ്ദ് ചെയ്ത് വാങ്ങണമെന്നാണ് നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന 3-ാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പുത്തൻചിറയിൽ നിന്നും രമേശ്. ഞങ്ങൾക്ക് പുത്തൻചിറ വില്ലേജിൽ കുടുംബ സ്വത്തായി 60 സെന്റ് സ്ഥലമുണ്ട്. അതിൽ 20 സെന്റ് സ്ഥലം എനിക്കും 10 സെന്റ് സ്ഥലം സഹോദരിക്കും. ബാക്കിയുള്ള 30 സെന്റ് സ്ഥലം എന്റെ അമ്മയ്ക്കും മറ്റു സഹോദരികൾക്കും കൂടിയുള്ളതാണ്. അപ്രകാരമുള്ള മൊത്തം 60 സെന്റ് വസ്തുവകകൾ വിൽക്കുന്നതിനായി മറ്റൊരാളുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതാണ്. തീരു നൽകേണ്ട ആവശ്യത്തിലേക്കായി ROR എടുത്തപ്പോഴാണ് കൂടുതൽ സ്ഥലവും നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നത്. തുടർന്ന് സ്ഥലം തരം മാറ്റുന്നതിനായി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുപ്രകാരം ഓരോ സർവേ നമ്പറിലും ഉള്ള സ്ഥലത്തിന് 1000 രൂപ വീതം ഫീസ് അടച്ചിട്ടുള്ളതുമാണ്. ഫീസ് അടച്ച് 2 മാസം കഴിഞ്ഞ് വില്ലേജ് ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ നിലവിലെ സ്ഥിതി അറിയണമെന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. തഹസിൽദാർ ഓഫീസിൽ നിന്നും നടപടികൾ പൂർത്തിയാക്കി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അതുവരെയുണ്ടായ വില്ലേജ് ഓഫീസർ സ്ഥലം മാറിപ്പോയതായി അറിയാൻ കഴിഞ്ഞു. പുതിയ വില്ലേജ് ഓഫീസർക്ക് അതിനെപ്പറ്റി പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ചെല്ലുമ്പോഴെല്ലാം ഓരോരോ ഒഴിവ് കഴിവുകളാണ് വില്ലേജ് ഓഫീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. തുടർന്ന് വീണ്ടും വീണ്ടും വില്ലേജ് ഓഫീസർമാർ മാറിപ്പോകുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 6 മാസങ്ങളായി ഭൂമി തരം മാറ്റുന്നതിനുള്ള രേഖകൾ തഹസിൽദാർ ഓഫീസിൽ
ഓഫീസിൽ നിന്നും വില്ലേജ് ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളതാണ്. ഭൂമി തരം മാറ്റി പോക്കുവരവ് നടത്തി നൽകുവാൻ യാതൊരുവിധ നടപടിയും വില്ലേജ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ആയതിനാൽ ഞങ്ങളുടെ ഭൂമി തരം മാറ്റി കിട്ടുവാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിയമവേദി പുത്തൻചിറ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ അവിടുത്തെ വില്ലേജ് ഓഫീസർ നിയമവേദിക്ക് നൽകിയ മറുപടി ഇപ്രകാരമാണ്. 2023 December 31 വരെ ലഭിച്ച അപേക്ഷകളിൽ 25 cents താഴെയുള്ളവരുടെ അപേക്ഷകൾ ഈ മാസം 20th മുന്നേ അന്വേഷണം നടത്തി അദാലത്തിൽ ഉൾപ്പെടുത്തണം എന്ന് റവന്യൂ മന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉള്ളതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ പ്രകാരം താങ്കളുടെ അപേക്ഷയിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി അദാലത്തിലേക്ക് പരിഗണിച്ച് തീർപ്പാക്കും എന്നാണ് നിയമവേദിക്ക് മനസ്സിലായത്. അദാലത്തിന്റെ തീയതി അപേക്ഷകരെ നേരിട്ട് വിളിച്ച് അറിയിക്കും എന്നുകൂടി വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ആയതിനാൽ താങ്കൾ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അദാലത്തിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. അതിനുശേഷം ഉള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടോ എന്നുകൂടി താങ്കൾ ഉറപ്പുവരുത്തിയാൽ അദാലത്തിൽ താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് നിയമവേദി വില്ലേജ് ഓഫീസറുടെ മറുപടിയിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന നാലാമത്തെ പരാതിയിലേക്ക്, ഇത് അയച്ചിരിക്കുന്നത് AK രാജമ്മ അരൂരിൽ നിന്നും. ഞാൻ റെയിൽവേയിൽ ജോലിയുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. 2010 എന്റെ ഭർത്താവ് പെൻഷനായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മരണം വരെ പെൻഷനും മരുന്നും റെയിൽവേ തരണമെന്ന് നിയമമുണ്ട്. 2023 March മുതൽ എറണാകുളം റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ ഞങ്ങളുടെ മരുന്നിന്റെ സഹായം തടഞ്ഞുവച്ചിരിക്കുകയാണ്. 74 എന്റെ ഭർത്താവിനും മരുന്ന് ലഭിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പുതിയ ടോക്കൺ എടുക്കണമെന്നും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നുമാണ്. റെയിൽവേ റെക്കോർഡുകളിൽ എന്റെ ജനനം 1955, എന്നാൽ ആധാർ കാർഡിൽ എന്റെ ജനന വർഷം 1963. ഇത് തിരുത്തി കിട്ടുന്നതിനു വേണ്ടി കടവന്ത്രയിലും പൈപ്പ് ലൈനിലുമുള്ള അക്ഷയ സെന്ററുമായി ബന്ധപ്പെട്ടു എങ്കിലും തിരുത്തി കിട്ടുന്നില്ല. നിലവിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ എനിക്കില്ല. ഞാൻ പഴയ 5th class ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കാണിച്ചിട്ടും അക്ഷയയിൽ നിന്നും ജനന വർഷം മാറ്റി തരുന്നില്ല. അവർ ആവശ്യപ്പെടുന്നത് 10th സർട്ടിഫിക്കറ്റ് ആണ്. ആയതിനാൽ ആധാറിൽ ജനന വർഷം തിരുത്തി റെയിൽവേയിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നിയമവേദി കേരള സംസ്ഥാന IT മിഷൻ എറണാകുളം ജില്ലാ പ്രോജക്ട് മാനേജർ ചിഞ്ചു സുനിൽ ദത്തുമായി സംസാരിച്ചിരുന്നു. അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. ഇവർ ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിന് വയസ്സ് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ ലഭ്യമാക്കണം. രണ്ടാമത്, ആധാർ കാർഡിൽ ജനന തീയതി തിരുത്തണം. ഇവിടെ നിലവിൽ ആധാർ കാർഡിൽ ജനന തീയതി തിരുത്തണമെങ്കിൽ പാസ്പോർട്ട്, സർവീസ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ്, യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു മാർക്ക് ഷീറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നീ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആധാറിൽ ജനന തീയതി തിരുത്താൻ സാധിക്കൂ. നിലവിൽ ഈ രേഖകൾ ഇവർക്കില്ല എങ്കിൽ കൺസേൺഡ് ലോക്കൽ ബോഡിയിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അക്ഷയയിൽ ചെന്ന് ആധാർ കാർഡിലെ ജനന തീയതി തിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ കത്തിൽ പല അക്ഷയയെ സമീപിച്ചു എന്ന് പറയുന്നുണ്ട്. മതിയായ രേഖ ഇല്ലാത്ത പക്ഷം ആധാർ കാർഡ് തിരുത്തുവാനോ ആധാർ സംബന്ധിച്ച യാതൊരുവിധ അപ്ഡേഷനും സാധിക്കുകയില്ല എന്നും അറിയിക്കുന്നു. താങ്കളുടെ കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് താങ്കളുടെ ജനന തീയതി നിശ്ചയിക്കാൻ പറ്റും എന്നുള്ളതാണ് നിയമവേദിക്ക് മനസ്സിലായ ഒരു കാര്യം. അതുകൂടാതെ IT മിഷന്റെ ജില്ലാ പ്രോജക്ട് ഓഫീസർ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. അതായത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി ഒന്നുകിൽ താങ്കൾ 5th വരെ പഠിച്ച ആ രേഖ, അതിന്റെ ഒരു പകർപ്പ് സഹിതം അവിടെ അപേക്ഷിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എത്ര പ്രായമുണ്ട് എന്ന് നിശ്ചയിക്കാൻ അതുവഴി സാധിക്കുന്നതാണ്. അതല്ല എങ്കിൽ മറ്റൊരു കാര്യമുള്ളത്, താങ്കളുടെ ഭർത്താവ് റെയിൽവേയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ താങ്കൾക്ക് കുടുംബ പെൻഷൻ, അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം റെയിൽവേയിൽ നിന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഒരു വ്യക്തി പെൻഷനാകുമ്പോൾ ആ വ്യക്തിയുടെയും ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ
അവരുടെ വിവരങ്ങളെല്ലാം പെൻഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഓഫീസിൽ അറിയിക്കുന്നതാണ്. അതിൽ മിക്കവാറും താങ്കളുടെ ജനന തീയതിയും മറ്റും അറിയിച്ചു കാണും എന്നാണ് നിയമവേദി കരുതുന്നത്. ആ രേഖകൾ നോക്കിയും താങ്കൾക്ക് താങ്കളുടെ വയസ്സ് നിർണ്ണയിക്കാൻ സാധിക്കും എന്നാണ് നിയമവേദിക്ക് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ റെയിൽവേ ഓഫീസിൽ, പെൻഷൻ ഓഫീസിൽ ഒരു അപേക്ഷ നൽകുക. നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ ജനന തീയതി ഇത്രയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു രേഖ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിന്നും അവരുടെ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രായം കണക്കാക്കുന്നതിന് ഉള്ള ഒരു രേഖയായിട്ട് അത് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ആധാറിന്റെ സെന്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ ആധാറിലെ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന ജനന തീയതി തിരുത്താൻ സാധിക്കും എന്നാണ് നിയമവേദി കരുതുന്നത്. അപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ റെയിൽവേ പെൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഒരു അപേക്ഷ സമർപ്പിച്ച് താങ്കളുടെ ജനന തീയതി എത്രയാണ് എന്നുള്ളത് നിർണയിച്ചു തരാൻ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു രേഖ തരാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് നിയമവേദി കരുതുന്നത്. ആ രേഖ ഉപയോഗിച്ചാണ് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ആധാർ കേന്ദ്രയിലോ പോയി താങ്കളുടെ ആധാറിലെ ജനന തീയതി തിരുത്തിക്കേണ്ടത്. നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം ടി പി രാജേഷ്, സഹായം നീതി എം എസ്. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.